ഉപഭോക്താക്കളുടെ പേര് പറയാൻ ഇഡി ഉദ്യോഗസ്ഥരിൽ നിന്ന് കടുത്ത സമ്മർദ്ദമെന്ന് എം ശിവശങ്കർ. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നൽകിയ വിശദീകരണത്തിലാണ് ഇക്കാര്യം ഉള്ളത്. താൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ടില്ലെന്നും ശിവശങ്കർ അഭിഭാഷകൻ മുഖേന കോടതിയെ അറിയിച്ചു. അതേസമയം ശിവശങ്കറെ കസ്റ്റംസ് ചോദ്യം ചെയ്യാൻ തുടങ്ങി. എറണാകുളം ജില്ലാ ജയിലിലാണ് ചോദ്യം ചെയ്യൽ. വൈകിട്ട് 5 മണി വരെ ചോദ്യം ചെയ്യാനാണ് കോടതി അനുവദിച്ചിരിക്കുന്നത്. എൻ ശ്രീനാഥ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. ശ്രീനാഥ്, ഈ ശിവശങ്കറിൻ്റെ ഇപ്പോഴത്തെ നീക്കം അത് വളരെ ഗൗരവമുള്ളതാണ്. കാരണം ഒരു അന്വേഷണ ഏജൻസിക്കെതിരെ, അതും തന്നെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്ന ഏജൻസിക്കെതിരെ ആ തരത്തിലുള്ള ഒരു പരാമർശങ്ങൾ, എതിരെ രാഷ്ട്രീയക്കാരുടെ പേര് പറയാൻ പോകുന്നതിനടക്കമുള്ള ഗൗരവതരമായ പരാമർശങ്ങൾ പറയുന്നതിലൂടെ എന്താണ് ഇന്ന് കോടതിയിൽ സംഭവിച്ചത്? ഇന്ന് ഇതുവരെ നടത്തിയ വാദങ്ങൾ ചുരുക്കത്തിൽ എഴുതി നൽകിയാണ് ഉണ്ടായിരിക്കുന്നത് ഇഡി. മാത്രമല്ല ഈ ശിവശങ്കർ കോടതിക്ക് എഴുതി നൽകിയിരിക്കുകയാണ്. ഇഡിക്ക് രാഷ്ട്രീയ ലക്ഷ്യമാണ് എന്ന ഗുരുതരമായ ആരോപണമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ചില രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ പറയാൻ ശിവശങ്കറെ നിർബന്ധിച്ചു, അതിന് വിസമ്മതിച്ചതോടെ പ്രതിയാക്കുകയും അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു എന്നാണ് ശിവശങ്കർ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെയുള്ള മൊഴികൾക്ക്, വിവിധ ഏജൻസികൾക്ക് നൽകിയ മൊഴികൾ തകിടം മറിക്കുന്ന രീതിയിലുള്ള മൊഴികളാണ് ഇഡി പറയുന്നത്. ഇത് സത്യവിരുദ്ധമാണ്, ഇത് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. നയതന്ത്ര പാക്കേജ് വിട്ടുകിട്ടാനായി ശിവശങ്കർ കസ്റ്റംസിനെ വിളിച്ചു എന്ന് ഇഡി നേരത്തെ പറഞ്ഞിരുന്നു. അത്തരത്തിൽ മൊഴി ലഭിച്ചു എന്നും പറഞ്ഞിരുന്നു. പക്ഷേ ഇത് തെറ്റാണ് എന്ന് ഇന്ന് ശിവശങ്കർ നേരിട്ട് കോടതിക്ക് എഴുതി നൽകുന്നു. ഇത്തരത്തിലൊരു മൊഴി ഇഡിക്ക് ശിവശങ്കർ നൽകിയിട്ടില്ല, കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമം എന്നാണ് ഇന്ന് ശിവശങ്കർ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, മാധ്യമങ്ങൾക്ക് ഇഡി വിവരങ്ങൾ ചോർത്ത് നൽകുന്നു. പ്രതിയായ എനിക്കെതിരെ മാധ്യമ വിചാരണ നടത്തിക്കാനാണ് ഇപ്പോൾ ഇഡിയുടെ ശ്രമം എന്നും ആരോപിക്കുന്നുണ്ട്. മാത്രമല്ല, ജൂൺ 31, 2019 യൂണിടാക്ക് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട കരാർ ഒപ്പിട്ടത്. അതിനും ഒരു വർഷം മുമ്പാണ് താൻ ലൈഫ് മിഷന്റെ സിഇഒ ആയിരുന്നത്. അതിനാൽ താൻ ലൈഫ് മിഷൻ പദ്ധതിയിൽ നിന്ന് കമ്മീഷൻ കൈപ്പറ്റി എന്ന് പറയുന്ന ഇഡിയുടെ വാദത്തിന് യാതൊരു അർത്ഥവുമില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കസ്റ്റംസിന് ചോദ്യം ചെയ്യൽ, ശ്രീനാഥ്, അതും പുരോഗമിക്കുന്നുണ്ടല്ലോ. അതും ഗൗരവമുള്ള കാര്യമാണോ ശിവശങ്കറിനെ സംബന്ധിച്ചിടത്തോളം? തീർച്ചയായിട്ടും കസ്റ്റംസിന്റെ ചോദ്യം ചെയ്യൽ ഇന്ന് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇഡിക്ക് നൽകിയ മൊഴി അനുസരിച്ച് നേരത്തെ നൽകിയ മൊഴിയിലും വിരുദ്ധമായ ചില മൊഴികളുണ്ട്. ഈ മൊഴിയുടെ സത്യാവസ്ഥ അറിയുകയും ഇതിന് സമാനമായ മൊഴി ലഭിക്കുമോ എന്നറിയാനാണ് ഇപ്പോൾ മൊഴി നൽകുന്നത്. മാത്രമല്ല, കസ്റ്റംസിലെ ഒരു ഉദ്യോഗസ്ഥനെ ശിവശങ്കർ വിളിച്ചു എന്ന് ഇഡി പറയുന്നുണ്ട്. ഇത് ഏത് ഉദ്യോഗസ്ഥനാണ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തത കസ്റ്റംസിന് കൈവന്നിട്ടില്ല. മാത്രമല്ല, ഇഡിക്ക് നൽകിയ മൊഴികൾക്ക് സമാനമായ മൊഴികളോ അതിൻ്റെ ഉപോത്ബലകമായ തെളിവുകളോ ഇതുവരെ കസ്റ്റംസിന് ലഭിച്ചിട്ടില്ല. അത്തരത്തിൽ ഏതെങ്കിലും ഉണ്ടോ എന്നറിയാനാണ് ഇന്ന് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. ശരി, ശ്രീനാഥ് വിവരങ്ങൾ പങ്കുവച്ചു. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, കോതമംഗലം പള്ളിക്കേസിൽ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ടി കെ ജോസിനെതിരെ ഓർത്തഡോക്സ് സഭ ഹൈക്കോടതിയിൽ ഹർജി നൽകി. വ്യാജ സത്യവാങ്മൂലം നൽകിയതിനെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. വിവരങ്ങളുമായി സി എൻ പ്രകാശ് ചേരുകയാണ്. പ്രകാശ്, ഓർത്തഡോക്സ് സഭ സർക്കാരിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. ഈ വ്യാജ സത്യവാങ്മൂലം എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി കാര്യമായ ആരോപണമാണല്ലോ. എന്താണ് വിശദാംശങ്ങൾ? സുപ്രീംകോടതി വിധി പ്രകാരം കോതമംഗലം പള്ളി ഏറ്റെടുക്കണം എന്നാവശ്യപ്പെട്ട് അത് ഏറ്റെടുക്കാൻ വൈകുന്നതിനെതിരെ ഉണ്ടായ ഹർജിയിൽ ഹൈക്കോടതി 2 ദിവസത്തിനകം ജില്ലാ കളക്ടറോട് പള്ളി ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജില്ലാ കളക്ടർ ആ സ്ഥാനത്തിരിക്കാൻ അർഹനല്ല എന്നടക്കം വിമർശനങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ നൽകിയത്. സഭാതർക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇരുപക്ഷവുമായി സംസ്ഥാന സർക്കാർ ചർച്ചയിലൂടെ പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പള്ളി ഏറ്റെടുക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ 3 മാസത്തെ അവകാശം വേണം. ഇതുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗവുമായി ചർച്ച നടക്കുന്നു എന്ന തരത്തിലാണ് സത്യവാങ്മൂലം സർക്കാർ നൽകിയത്. ആ സത്യവാങ്മൂലത്തിലെ പരാമർശങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭ ഹൈക്കോടതിയെ സമീപിച്ചത്. അതായത്, അഡീഷണൽ ചീഫ് സെക്രട്ടറി ടി കെ ജോസ് ഈ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തെറ്റാണ്, വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയാണ് സത്യവാങ്മൂലം നൽകിയിട്ടുള്ളത്. ഇതിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഓർത്തഡോക്സ് സഭ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. സുപ്രീംകോടതി ഉത്തരവ് മറികടന്നുള്ള തരത്തിലുള്ള യാതൊരു ധാരണയും സർക്കാരിന്റെ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഓർത്തഡോക്സ് സഭ ഏർപ്പെട്ടിട്ടില്ല എന്നുകൂടി സഭ വ്യക്തമാക്കുന്നുണ്ട്. പള്ളികൾ ഏറ്റെടുക്കുന്നത് നിർത്തിവെക്കുന്നതിന് ഇരു സഭകളുമായി ധാരണയുണ്ടാക്കി എന്ന തരത്തിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ വിശദീകരണം വാസ്തവവിരുദ്ധമാണ് എന്നാണ് ഓർത്തഡോക്സ് സഭയുടെ ആരോപണം. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് യാക്കോബായ സഭ നൽകിയിട്ടുള്ള ഹർജി ഡിവിഷൻ ബെഞ്ച് അത് വിധി പറയാൻ വേണ്ടി നാളത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടില്ല. ശരി, സി എൻ പ്രകാശ് വിവരങ്ങൾ പങ്കുവച്ചു. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, ലൈഫ് മിഷൻ പദ്ധതിക്കെതിരായ
അന്വേഷണത്തിൽ നിയമസഭാ എത്തിക്സ് കമ്മിറ്റിയും ഇഡിയുമായുള്ള തർക്കം രൂക്ഷമാകുന്നു. ഇഡിയുടെ മറുപടി ചോർന്നതിൽ സഭാസമിതിക്ക് അതൃപ്തിയുണ്ടെന്നാണ് സൂചന. ബുധനാഴ്ച സഭയുടെ പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി യോഗം ചേർന്ന് ഇഡിയുടെ മറുപടി പരിശോധിക്കും. എന്നാൽ മറുപടി ചോർന്നതിൽ ഉത്തരവാദിത്തമില്ല എന്നാണ് ഇഡിയുടെ വിശദീകരണം. ജെയിംസ് മാത്യു എംഎൽഎയുടെ പരാതിയിലാണ് എത്തിക്സ് കമ്മിറ്റി എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് ഡയറക്ടറോട് വിശദീകരണം തേടിയത്. ലൈഫ് പദ്ധതി തടസ്സപ്പെടുത്താൻ ഇഡി ശ്രമിക്കുന്നുവെന്നായിരുന്നു പരാതി. നിയമസഭാ സെക്രട്ടറിയുടെ നോട്ടീസിന് ഇഡി നൽകിയ മറുപടിയാണ് മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നത്. നിയമസഭാ സെക്രട്ടറിക്ക് ലഭിക്കും മുന്നേ മറുപടി മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയെന്നാണ് നിയമസഭാ സെക്രട്ടേറിയറ്റ് കരുതുന്നത്. ഇത് സഭാസമിതിയോടുള്ള അവഹേളനമായും വിലയിരുത്തലുണ്ട്. വെള്ളിയാഴ്ച ഇമെയിലിലൂടെ നിയമസഭാ സെക്രട്ടറിക്ക് മറുപടി നൽകിയെന്ന് ഇഡി വിശദീകരിക്കുന്നു. ശനിയാഴ്ചയാണ് ഇതു സംബന്ധിച്ച വാർത്തകൾ വന്നത്. അതിനാൽ മറുപടി ചോർന്നെന്ന ആരോപണം ശരിയല്ലെന്നും ഇഡി നിലപാടെടുക്കുന്നു. ബുധനാഴ്ച സഭാസമിതി ഇഡിയുടെ മറുപടി പരിശോധിക്കും. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ തുടർ നടപടികളിലേക്ക് കടക്കും. അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ചുവരുത്താനും സഭാസമിതിക്ക് അധികാരമുണ്ട്. അങ്ങനെ വന്നാൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ നേരിട്ടുള്ള ഏറ്റുമുട്ടലായി അത് മാറും. ന്യൂസ് 18 കൊച്ചി തിരുവനന്തപുരം. ഇഡിയുടെ മറുപടി നിയമസഭാ കമ്മിറ്റിക്ക് ലഭിക്കുന്നതിന് മുൻപേ മാധ്യമങ്ങൾക്ക് നൽകിയത് നിയമസഭയോടുള്ള അവഹേളനമെന്ന് എത്തിക്സ് കമ്മിറ്റി ചെയർമാൻ എ പ്രദീപ് കുമാർ എംഎൽഎ. റിപ്പോർട്ട് കമ്മിറ്റി കണ്ടിട്ടില്ല. അതിന് മുൻപേ മുഴുവൻ വിശദാംശങ്ങളും മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചത് ദുരൂഹമെന്നും പ്രദീപ് കുമാർ പറഞ്ഞു. നമ്മുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിയമസഭാ സമിതിക്ക് നൽകിയ മറുപടി പൂർണ്ണമായിട്ടും മാധ്യമങ്ങളിൽ വന്ന സാഹചര്യമുണ്ടായി. ഇതിന്റെ ചെയർമാനായിട്ട് ഞാനത് ഇതുവരെ കണ്ടിട്ടില്ല. തിരുവനന്തപുരത്ത് ചെന്നാൽ മീറ്റിങ്ങിന് ചെല്ലുമ്പോഴേ അത് കാണുള്ളൂ. നിയമസഭാ സെക്രട്ടേറിയറ്റിലും അവർക്ക് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ മാധ്യമങ്ങളിൽ അത് ചർച്ചാ വിഷയമാണെന്നാണ് കണ്ടത്. അത് ഊഹിച്ച് മാധ്യമങ്ങൾ എന്തെങ്കിലും കൊടുത്തതല്ല, അതിൻ്റെ ഫുൾ ടെക്സ്റ്റ് അതിൻ്റെ കാര്യങ്ങൾ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊരു ശരിയായ രീതിയല്ല. അതൊരു അനഭിലഷണീയമായിട്ടുള്ള ഒരു രീതിയാണ്. കോൺഫിഡൻഷ്യലായിട്ടാണ് നിയമസഭാ സമിതിക്ക് ആ റിപ്പോർട്ട് വരേണ്ടത്. നമ്മളത് മെറിറ്റ് അടിസ്ഥാനത്തിൽ പരിശോധിച്ച് അതിനകത്തുള്ളൊരു നിഗമനത്തിലെത്തുകയാണ് ചെയ്യുക. പക്ഷേ ഇത് പൂർണ്ണമായിട്ടും പോയത് ഗൗരവമുള്ള ഒരു സംഭവമാണ്. സ്വാഭാവികമായിട്ടും അത് കമ്മിറ്റി ആ കാര്യവും അടുത്ത ദിവസം 18-ാം തീയതി കമ്മിറ്റി ചേരുമ്പോൾ അതുകൂടെ പരിശോധിക്കും. മറ്റു വാർത്തയിലേക്ക് പോയാൽ കിഫ്ബിക്കെതിരായ CAG റിപ്പോർട്ടിനെ ചൊല്ലി രാഷ്ട്രീയ വിവാദങ്ങൾ കടുക്കുന്നു. CAG നീക്കങ്ങൾക്ക് പിന്നിൽ RSS അജണ്ടയാണെന്ന് ധനമന്ത്രി തോമസ് ഐസക് ആരോപിച്ചു. RSS നേതാവ് റാം മാധവ് നടത്തിയ ഗൂഢാലോചനയിൽ കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടനും പങ്കാളിയായെന്നും മന്ത്രി ആരോപിച്ചു. വിദേശ വായ്പ എടുക്കാൻ കിഫ്ബിക്ക് റിസർവ് ബാങ്ക് അനുമതി നൽകിയിട്ടില്ലെന്നും കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നും മാത്യു കുഴൽനാടൻ മറുപടി നൽകി. കിഫ്ബി ആരോപണങ്ങൾ പുതിയ തലത്തിലേക്കെത്തുകയാണ്. CAGയുടെ നീക്കങ്ങൾക്ക് പിന്നിൽ RSS അജണ്ടയാണെന്ന് സർക്കാർ. കിഫ്ബിയെ ഇല്ലാതാക്കി കേരള വികസനം അട്ടിമറിക്കാനാണ് ശ്രമം. തൃശൂർ രാമനിലയത്തിൽ വച്ച് RSS നേതാവ് റാം മാധവ് നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയിൽ കേസ് വന്നത്. കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടനും ഗൂഢാലോചനയിൽ പങ്കാളിയായെന്നും ധനമന്ത്രി തോമസ് ഐസക് ആരോപിച്ചു. റാം മാധവനുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് 3rd തവണ നൽകിയത്. 3rd തവണ ഒറിജിനൽ പെറ്റീഷൻ അത് തയ്യാറാക്കിയത് ഇവിടെയല്ല, ഡൽഹിയിലെ ലോ ഫേമിലാണ്. ചെറിയ കളിയല്ലെന്ന്, ഇത് വലിയ കളിയാണ്. അതേസമയം ഗൂഢാലോചനയ്ക്ക് പിന്നിൽ RSS എങ്കിൽ തെളിവ് പുറത്തുവിടണമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. RSSന് ഈ കേരളത്തിലെ കിഫ്ബി അന്വേഷിക്കാൻ ഒരു പ്രത്യേക സംവിധാനം ഉണ്ടാക്കിയതായിട്ട് RSSമായിട്ട് കുറേയൊക്കെ പരിചയമുള്ള ഒരാളാണ് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. തോമസ് ഐസക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട്. രാം മാധവ് എന്ന് വന്നു, എവിടെ വെച്ച് കണ്ടു, ആരെ കണ്ടു, എന്ത് ചെയ്തു, അതൊക്കെ അദ്ദേഹം പുറത്തുവിട്ടെ. ആരോപണങ്ങൾ നിഷേധിച്ച മാത്യു കുഴൽനാടൻ വിദേശ വായ്പ എടുക്കാൻ കിഫ്ബിക്ക് റിസർവ് ബാങ്ക് അനുമതി നൽകിയിട്ടില്ലെന്നും വാദിച്ചു. കിഫ്ബിയുമായി ബന്ധപ്പെട്ടോ അല്ലാതെ ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും BJP നേതാക്കളുമായി തൃശൂർ രാമനിലയത്തിൽ നിന്നല്ല, ഇന്ത്യ രാജ്യത്തോ വിദേശത്തോ എവിടെയെങ്കിലും ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്ന് ധനമന്ത്രിക്ക് തെളിയിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ എന്റെ രാഷ്ട്രീയ പ്രവർത്തനം അന്ന് അവിടെ അവസാനിപ്പിക്കും. കേരള വികസനം അട്ടിമറിക്കാൻ RSSന്റെ അജണ്ട CAG നടപ്പിലാക്കുകയാണെന്ന ആരോപണം CPM നേതൃത്വവും ഉന്നയിച്ചു കഴിഞ്ഞു. കരട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ
സി എ ജിക്ക് ഔദ്യോഗികമായി തന്നെ മറുപടി നൽകാനാണ് സർക്കാർ ഒരുങ്ങുന്നത്. ചീഫ് സെക്രട്ടറിയെയാണ് ഇതിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. സി എ ജി റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പരസ്യപ്പെടുത്തിയതിന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനെതിരെ പ്രതിപക്ഷത്തിന്റെ അവകാശ ലംഘന നോട്ടീസ്. വി ഡി സതീശൻ എം എൽ എ ആണ് നോട്ടീസ് നൽകിയത്. സി എ ജി റിപ്പോർട്ടുകൾ ഗവർണർക്ക് സമർപ്പിക്കുകയും അദ്ദേഹത്തിന്റെ അംഗീകാരത്തോടെ ധനമന്ത്രിസഭയിൽ സമർപ്പിക്കുകയുമാണ് കീഴടക്കം. നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കാത്ത റിപ്പോർട്ട് പരസ്യപ്പെടുത്തിയത് സഭയോടുള്ള അനാദരവാണ്. ഇത് മാധ്യമങ്ങളിൽ ചർച്ചാവിഷയമാക്കിയത് സഭയുടെ പ്രത്യേക അധികാരങ്ങളുടെയും അവകാശങ്ങളുടെയും ലംഘനമാണ്. വിഷയത്തിന്റെ ഗൌരവം ഉൾക്കൊണ്ട് സ്പീക്കർ ഇക്കാര്യം പരിശോധിക്കണം. വിഷയം പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് വിടണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെടുന്നു. സർക്കാരിനെതിരെ മാധ്യമങ്ങൾ കള്ളപ്രചരണം നടത്തുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മന്ത്രിസഭായോഗത്തിന് ശേഷമുള്ള വാർത്താസമ്മേളനം വേണ്ടെന്ന് വെച്ചത് വലിയ വിവാദമാക്കി. കോവിഡ് കാലത്ത് തുടർച്ചയായി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പി ആർ വർക്ക് എന്ന് പറഞ്ഞ് അപമാനിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളെ വിളിച്ചു എന്ന തെറ്റായ വാർത്ത നൽകി. മാധ്യമങ്ങൾ പ്രത്യേക ലക്ഷ്യത്തോടെ വാർത്തകൾ ചമയ്ക്കുകയാണെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. കേരള മീഡിയ അക്കാദമിയുടെ മാധ്യമ സെമിനാറിലാണ് മുഖ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ. മാധ്യമ പ്രവർത്തനത്തിലെ പക്ഷപാതിത്വം, ആ പക്ഷപാതിത്വം കലർന്ന രാഷ്ട്രീയമുണ്ട്, അതാണ് ഇവിടെ കാണുന്നത്. ആ രാഷ്ട്രീയ കണ്ണടയിലൂടെ കാര്യങ്ങൾ കാണുകയാണ്. അതിന്റെ ഭാഗമായി അർദ്ധസത്യങ്ങളും അസത്യങ്ങളും വിളംബരം ചെയ്യുകയാണ്. കേന്ദ്ര ഏജൻസികൾക്കെതിരെ ഇടതുമുന്നണിയുടെ പ്രതിഷേധ സമരം 5 മണിക്ക് തുടങ്ങും. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സർക്കാർ പദ്ധതികൾ അട്ടിമറിക്കാൻ ബി ജെ പിയും കോൺഗ്രസും ശ്രമിക്കുന്നുവെന്നാണ് ആരോപണം. ബൂത്ത് അടിസ്ഥാനത്തിൽ നടക്കുന്ന സമരത്തിൽ സംസ്ഥാനത്താകെ 25 ലക്ഷം പേരെ പങ്കെടുപ്പിക്കാനാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. ബീഹാറിൽ നിതീഷ് കുമാർ സർക്കാർ അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ബി ജെ പിയിൽ നിന്ന് താരകിഷോർ പ്രസാദും രേണു ദേവിയും ഉപമുഖ്യമന്ത്രിമാരാകുമെന്നാണ് വിവരം. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ തുടങ്ങിയവർ ചടങ്ങിനെത്തും. ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കില്ല. വിവരങ്ങളുമായി കെ പി അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, എത്ര മന്ത്രിമാർ ഉണ്ടാകും മന്ത്രിസഭയിൽ? ഘടകകക്ഷികൾ ഉണ്ടായിരുന്നവരെല്ലാം എല്ലാവർക്കും പ്രാതിനിധ്യം ലഭിക്കുമോ? അത്രയും വിവരങ്ങൾ എന്താണ്? രഞ്ജിത്ത്, 7ാം തവണയാണ് നിതീഷ് കുമാർ ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കാൻ പോകുന്നത്. അല്പസമയത്തിനകം, അതായത് 4:30 ഗവർണർ ഫാഗു ചൗഹാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ഇതോടൊപ്പം തന്നെ 2 ഉപമുഖ്യമന്ത്രിമാരാണ് ഉണ്ടാവുക. ഒന്ന് തർക്കിഷോർ പ്രസാദും മറ്റൊന്ന് രേണുദേവിയുമാണ്. രണ്ടുപേരും ബി ജെ പിയിൽ നിന്നാണ്. ജെ ഡി യുവിൽ നിന്ന് വിജേന്ദ്ര യാദവ്, വിജയ് ചൗധരി, അശ്ഫു ചൗധരി, മൗലാൽ ചൗധരി, ഷീല മണ്ഡൽ, നന്ദകിഷോർ യാദവ് എന്നിവരുടെ പേരുകളാണ് മന്ത്രിസഭയിലേക്ക് കേൾക്കുന്നത്. ബി ജെ പിയിൽ നിന്ന് മംഗൾ പാണ്ഡെ, രാംപ്രീത് പസ്വാൻ, ജീവേഷ് മിശ്ര, അമരേന്ദർ പ്രതാപ്, രാം സുന്ദർ റായ് എന്നിവരുടെ പേരുകളും കേൾക്കുന്നുണ്ട്. എച്ച് ഐ എമ്മിനും വി ഐ പിക്കും ഓരോ മന്ത്രിമാർ വീതം ഉണ്ടാകും. എച്ച് ഐ എമ്മിൽ നിന്ന് സന്തോഷ് മാഞ്ചിയും വി ഐ പിയിൽ നിന്ന് മുകേഷ് മല്ലയുടെയും പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. എന്നാൽ എത്ര മന്ത്രിമാർ എന്നത് സംബന്ധിച്ച വ്യക്തമായ ഒരു ചിത്രം ഇപ്പോഴും നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കുന്നില്ല. കാരണം ബി ജെ പി, പ്രത്യേകിച്ച് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ പോലും ആരൊക്കെയാണ് കേന്ദ്രമന്ത്രിമാർ, മന്ത്രിസഭയിലെ രണ്ടാമനാര്, ആഭ്യന്തരവകുപ്പാര്, ഇത്തരം കാര്യങ്ങളിലൊക്കെ സംശയങ്ങൾ ഉണ്ടായിരുന്നു. സത്യപ്രതിജ്ഞാ സമയത്ത് മാത്രമാണ് അവരെ കാണാൻ സാധിച്ചത്. ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ്, അതായത് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് പോലും തർക്കിഷോർ പ്രസാദിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു സൂചന ലഭിച്ചിട്ടുണ്ട്, പാർട്ടി പറയുകയാണെങ്കിൽ ഉപമുഖ്യമന്ത്രിയാകും എന്നുള്ളതാണ്. ഈ പറയുന്ന പേരുകളിൽ പെട്ട ആരും തന്നെ ഇപ്പോഴും ഒരു തരത്തിലുമുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഏതാനും മിനിറ്റുകൾ കൂടി നമുക്ക് കാത്തിരിക്കേണ്ടിയിരിക്കും. ബീഹാർ അടക്കമുള്ള തെരഞ്ഞെടുപ്പുകളിലെ തിരിച്ചടികൾക്ക് പിന്നാലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വിമർശനവുമായി കപിൽ സിബൽ. ബി ജെ പിക്ക് ബദലാകാൻ പാർട്ടിക്ക് കഴിയുന്നില്ലെന്നും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ നേതൃത്വം തയ്യാറാകുന്നില്ലെന്നും കപിൽ സിബൽ വിമർശിച്ചു. സിബലിനെ പിന്തുണച്ച് കാർത്തി ചിദംബരവും രംഗത്ത് വന്നു. കലാ, കായികം, വിദ്യാഭ്യാസം പല മേഖലകളിലും മിടുക്കരായ കുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇത്തരം പ്രതിഭാശാലികളെ ചെറിയ പ്രായത്തിൽ തന്നെ തിരിച്ചറിഞ്ഞാൽ, പ്രോത്സാഹിപ്പിച്ചാൽ അവർക്ക് വളരെ ഉയരങ്ങളിൽ എത്താം. അത്തരത്തിലുള്ള യുവപ്രതിഭകളെ നിങ്ങൾക്കറിയാമോ എങ്കിൽ ഉടൻ രജിസ്റ്റർ ചെയ്യുക news18.com/younggenius അല്ലെങ്കിൽ ബൈജൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ യങ് ജീനിയസ് എന്ന സെക്ഷൻ സന്ദർശിക്കുക. ബൈജൂസ് യങ് ജീനിയസ് ഒരു ന്യൂസ് 18 സംരംഭമാണ്. I have a feeling whenever I give something, I feel happy.
For me, it was very far-fetched to think I'd get to fly on the space shuttle. ചെറുപ്രായത്തിൽ കഴിവ് തെളിയിച്ച പ്രതിഭാശാലികൾ, അത്തരത്തിലുള്ള ഇന്ത്യൻ യുവപ്രതിഭകളെ നിങ്ങൾക്കറിയാമോ? എങ്കിൽ ഉടൻ രജിസ്റ്റർ ചെയ്യുക logon.news18.com/younggenius അല്ലെങ്കിൽ ബൈജൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ യങ് ജീനിയസ് എന്ന സെക്ഷൻ സന്ദർശിക്കുക. ബൈജൂസ് യങ് ജീനിയസ്, ഒരു ന്യൂസ് 18 സംരംഭം. വാർത്തകൾ തുടരും ഇടവേളയ്ക്ക് ശേഷം. തുടരുന്നു. വെള്ളത്തേക്കാർ വിലയേറിയതായി മറ്റൊന്നുമില്ലാത്ത ചില നാടുകളുണ്ട്. ദിവസം രണ്ടു നേരം പൊതു ടാപ്പിന് മുന്നിൽ നിരനിരയായി കുടങ്ങൾ നിരത്തിവെച്ച് വെള്ളം വരുന്നതും കാത്തിരിക്കുന്നവർ. അവരിൽ ഒരാളായിരുന്നു ഫാത്തിമ. വെള്ളം കിട്ടാനുള്ള അവകാശത്തിനായി ഫാത്തിമ നടത്തിയ പോരാട്ടം വിജയം കണ്ടിരിക്കുകയാണ്. ആ റിപ്പോർട്ട് കാണാം. मेरी नाम फातिमा है. मैं पश्चिम बंगाल की रहने वाली हूँ. 2007 में मैं दिल्ली आई थी. यहाँ पे बड़ी समस्याएं थी. उस टाइम चार टैंकर आते थे, पानी का बड़ी मरम्मत होता था और ना तो कोई शौचालय था ना कुछ था. लोगों को इतना गंदा पानी लोगों को पीना पड़ता था. द रेसिडेंट्स ऑफ द स्लम अंडरस्टैंड हाउ प्रेशियस वाटर रियली इज एंड दैट्स व्हाई दे डू एवरीथिंग दे कैन टू कंजर्व एवरी सिंगल ड्रॉप. चल के जाके तभी तो प्रॉब्लम सोल्व होता है. दिल्ली जल बोर्ड हमें नहीं जानता था. अगर वो जानता भी है तो एनजीओ फोर्स के द्वारा और वाटर एड के द्वारा ही जानता है. काम करने के लिए मुझे एक समिति बनानी होती है और जिस समिति का ये अधेय है कि वह उस बस्ती को वाटर सिक्योर बनाए, कि पानी की कोई भी उसकी जो समस्या है उस समस्या को हमारे साथ रहते भी खत्म करें और जब हम ना रहें तो भी उस पर काम करती रहे बराबर. हमें पता है जो चार दीवारी के अंदर में रहेंगे तो चार दीवारी का बात ही पता लग जाएगा, फिर आगे का बात पता हमें नहीं लग सकता है. तो हम जब निकले फिर इनका पास भागे, फिर उन्होंने हमें रास्ता बताया, बेटा ऐसे नहीं, ऐसे काम करना चाहिए. उसका बाद जो है हम यहाँ से काफ़ी सारे महिला भी ले लेके भागे हैं. जो क्यों नहीं, जब हमारा हक हमें क्यों नहीं दिया जाता है. जब इतने सारे महिला गए हैं तो सुनवाई भी किया है. परमिशन लेके गए तो वहीं बैठ जाते थे, क्योंकि एक दरवाज़ा अगर हम 10 बार खटखटाएंगे तो एक बार तो ज़रूर सुनेगा. तो जब पाइपलाइन हुआ वाटर एड के थ्रू तो मतलब लोगों का घर तक मिला है. पानी की बचत करेंगे तभी तो जीवन बचेगा और जीवन बचेगा तभी तो जल बनेगा. നാട്ടിലെങ്ങും വോട്ടംഗം. കോട്ടയത്ത് ഇടതുമുന്നണിയെ പ്രതിസന്ധിയിലാക്കി പാലാ നിയോജക മണ്ഡലത്തിലെ മൂന്നിടങ്ങളിൽ തനിച്ചു മത്സരിക്കാൻ CPI. പാലാ നഗരസഭയിലും കടനാട് കരൂർ പഞ്ചായത്തുകളിലുമാണ് CPI സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകുക. പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് LDF ജില്ലാ നേതൃത്വം അറിയിച്ചു. പാലാ നഗരസഭയിൽ കഴിഞ്ഞ തവണ 7 സീറ്റുകളിൽ മത്സരിച്ച CPI ഇത്തവണ 4 സീറ്റുകളാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ 2 സീറ്റുകൾ മാത്രമേ വിട്ടു നൽകൂ എന്നായിരുന്നു ജോസ് പക്ഷത്തിന്റെ നിലപാട്. കേരള കോൺഗ്രസ് 17, CPM 6, CPI 2, NCP 1 എന്ന നിലയിലാണ് മുന്നണി യോഗത്തിൽ ചർച്ച നടന്നത്. കഴിഞ്ഞ തവണ 17 സീറ്റുകളിൽ കേരള കോൺഗ്രസ് ജയിച്ചിരുന്നു. എന്നാൽ പാർട്ടി പിളർപ്പിന് ശേഷം 7 അംഗങ്ങൾ ജോസ് പക്ഷത്തേക്ക് കൂറുമാറി. ചർച്ചകൾ പരാജയപ്പെട്ടതോടെ പാലാ നഗരസഭയിലെ 10 വാർഡുകളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നുവെന്ന് CPI മണ്ഡലം സെക്രട്ടറി സണ്ണി ഡേവിഡ് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇന്നലെ തന്നെ പാർട്ടിയുടെ കമ്മിറ്റി വിളിച്ചിട്ടുണ്ടായിരുന്നു. മിനിഞ്ഞാന്ന് ചർച്ച പരാജയപ്പെട്ടപ്പോ ഇന്നലെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മറ്റ് ബൂത്ത് കൺവീനർമാർ അവരുടെ ലംഘനമായ യോഗം വിളിച്ചിരുന്നു. അവിടെ വെച്ച് തന്നെ ഞങ്ങൾ 10 സീറ്റ് മത്സരിക്കാൻ തീരുമാനിച്ചത്. സ്ഥാനാർത്ഥിയൊക്കെ തീരുമാനിച്ചു. നോമിനേഷൻ ഇന്ന് തൊട്ട് നോമിനേഷന്റെ തയ്യാറെടുപ്പ് വേണം. 15-ാം തീയതി കൊണ്ട് നോമിനേഷൻ കൊടുക്കും. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട പ്രാദേശിക വിഷയങ്ങൾ പരിഹരിക്കാൻ ശ്രമം തുടരുകയാണെന്ന് CPM CPI ജില്ലാ നേതൃത്വങ്ങൾ പ്രതികരിച്ചു. പ്രാദേശികമായ പാർട്ടി നേതൃത്വങ്ങൾ തമ്മിലിരുന്ന് സംസാരിച്ച് പരിഹാരം ഉണ്ടാക്കി വരികയാണ്. ഇനി ഏതാനും സ്ഥലങ്ങളിൽ മാത്രമേ തീരാനുള്ളൂ. അത് ഇന്ന് നാളെ തീരും. തർക്കമുള്ള സ്ഥലങ്ങളിൽ ജില്ലാ ലീഡർഷിപ്പ് ഇടപെട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം താഴേക്ക് പോയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ന്യായമായ ഒത്തുതീർപ്പുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ 9 വീതം സീറ്റുകളിൽ കേരള കോൺഗ്രസും CPMഉം മത്സരിക്കാൻ ധാരണയായിരുന്നു. 4 സീറ്റ് CPIക്ക് വിട്ടു നൽകിയിരുന്നു. മറ്റ് ഘടകകക്ഷികൾക്കാർക്കും ഇത്തവണ സീറ്റ് വിട്ടു നൽകിയിട്ടില്ല. ന്യൂസ് 18 കോട്ടയം.
SRS ഗ്രൂപ്പിന്റെ സമാന വർഷം ലക്കി ഡ്രോ മത്സരത്തിന്റെ ഒക്ടോബർ മാസത്തെ സമാനദാനം നടന്നു. ചെർപ്പുളശ്ശേരി സ്വദേശി സുഭദ്രാമയാണ് വിജയി. SRS ഗ്രൂപ്പിന്റെ സ്ഥലം ഉപഭോക്താക്കളിൽ നിന്നും എല്ലാ മാസവും നറുക്കെടുപ്പിലൂടെ വിജയിയെ കണ്ടെത്തുന്നു. തെരഞ്ഞെടുത്ത ഉപഭോക്താക്കൾക്ക് ആഡംബരകാരായ റോൾസ് റോയ്സിൽ നഗരം കറങ്ങാൻ അവസരമൊരുക്കി ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്. കഴിഞ്ഞ ദിവസം പ്രവർത്തനം ആരംഭിച്ച ഒറ്റപ്പാലം ഷോറൂമിൽ നിന്നുമായിരുന്നു യാത്ര. ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ബോബി ചെമ്മണ്ണൂരാണ് ആഡംബര കാർ ഓടിച്ചത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 1 കോടി രൂപ വില വരുന്ന ഡയമണ്ട് റൂബിക്സ് ക്യൂബ് പുറത്തിറക്കി. December 31 വരെ നിരവധി ഓഫറുകളും സമ്മാനങ്ങളുമാണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഹാപ്പി ജേണി. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും കാണാം മലയാളം .news18.com.